ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കല്ലേൽ പൊക്കുടൻ്റെ ദളിത്സ് ആൻഡ് ദ മാംഗ്രോവ് ഫോറസ്റ്റ് റീജിയൻ എന്ന ചാപ്റ്ററുമായിട്ടാണ്. 1937 കല്ലേൽ പൊക്കുടൻ ജനിക്കുന്നത്. അദ്ദേഹത്തെ കണ്ടൽ പൊക്കുടൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. വനമിത്ര അവാർഡ്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, AV അബ്ദുറഹ്മാൻ ഹാജി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കല്ലേൽ പൊക്കുടൻ ഒരു അറിയപ്പെടുന്ന ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകനും അതുപോലെ തന്നെ എഴുത്തുകാരനും കൂടിയാണ്. ഏകദേശം 100,000 കണ്ടൽ തൈകൾ കല്ലേൽ പൊക്കുടൻ എന്ത് ചെയ്തിട്ടുണ്ട്? വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. 2015 അദ്ദേഹം മരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സമ്മറിയിലോട്ട് പോകാം. കണ്ടൽ വനങ്ങളുള്ള സ്ഥലങ്ങളിലെ ദളിതർ, അവർ അവരുടെ ഡെയിലി ലൈഫിന് വേണ്ടിയിട്ട് കണ്ടൽ കാടുകളും കായലുകളും കായലിലുള്ള കൊഞ്ചുകളും നെൽപ്പാടങ്ങളും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. നാടൻ പക്ഷികളും ദേശാടന പക്ഷികളുമൊക്കെ കണ്ടൽ കാടുകളിൽ കൂടുകൂട്ടിയിരുന്നു. കണ്ടൽ വനങ്ങളുടെ വേരുകളിൽ മീനുകളും കൊഞ്ചുകളും ഞണ്ടുകളും മലഞ്ഞിൽ മീനുകളും അതുപോലെ തന്നെ പെരിച്ചാഴിയും നീർനായകളും ഒക്കെ ഉണ്ടാകും. അവിടെ താമസിക്കുന്ന ആളുകൾക്ക്, അതായത് കർഷകർക്കും ദളിതർക്കും മീൻപിടുത്തക്കാർക്കുമൊക്കെ, അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. അവിടെ ചെറുതും വലുതും ആയിട്ടുള്ള ജമ്മിമാരുണ്ട്. കുട്ടനാട്ടിൻ്റെ മുരിക്കുമൂട്ടിൽ ജോസഫിനെ പോലെ അവിടെ ജീവിച്ചുകൊണ്ട് അവിടെയുള്ള ദളിതരെയും കണ്ടൽ കാടുകളെയും കൺട്രോൾ ചെയ്യുന്നവരാണ് ഇവർ. അയ്യങ്കാളിയുടെ പരിശ്രമത്തിന് ശേഷമാണ് അവിടെയുള്ള ദളിതർക്ക് അവരുടെ ജോലിക്കുള്ള കൂലി നൽകാൻ ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിലെ ബണ്ടുകളൊക്കെ കൃഷിക്ക് വേണ്ടി കെട്ടിയിരുന്നത് ഈ ജമ്മികളാണ്. പിന്നീട് ആളുകൾക്ക് മീൻ പിടിക്കുന്നതിന് വേണ്ടി അത് ലീസിന് നൽകും. ജനുവരിയുടെ ഒരു പകുതി മുതൽ മാർച്ച് പകുതി വരെ ഭൂമി എന്താണ് ചെയ്യുന്നത്? ഉപ്പുവെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. നിലം ഡ്രൈ ആക്കി വെച്ച് ആ നിലം ഒരുക്കുകയാണ് ചെയ്യുന്നത്. മഴ വരുമ്പോഴേക്കും അവിടെ പാഡി സീഡ്സ് വിതക്കും. അത് ശുദ്ധജലത്തിൽ എന്ത് ചെയ്യും? മുളക്കാൻ വേണ്ടി ഇടും. ഇങ്ങനെ ചെയ്യുന്ന നെൽകൃഷിയെ കൈപ്പാട കൃഷി എന്നാണ് പറയുന്നത്. ഇത് ലാഭമല്ല എന്ന് തോന്നിയപ്പോൾ അവിടുത്തെ ജമ്മിയായിട്ടുള്ള മൂക്കൻ ഹസൻ ഒരു പുതിയ രീതി കൊണ്ടുവരികയാണ്. അങ്ങനെ കണ്ണൂരിൽ അങ്ങനെയാണ് കായൽ നെൽകൃഷികൾ ഉണ്ടാവാൻ തുടങ്ങിയത്. ഇത് നാഷണൽ ലെവലിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. നെഹ്റു മിനിസ്ട്രി ഹസന് പ്രൈസ് മണിയുമൊക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട്. കണ്ടൽ കാടുകൾ ഒരുപാടുണ്ടെങ്കിലും 2nd World War അവ നിരത്തി നെൽകൃഷി നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ദളിതർ ഈ നെൽപ്പാടങ്ങളുടെ അടുത്ത് കുടിലുകളൊക്കെ നിർമ്മിച്ച് നെൽകൃഷി നടത്തി, ജമിമാരോടൊപ്പം നെൽകൃഷി നടത്തി അവിടെ ജീവിച്ചു. അങ്ങനെ 625 ഏക്കർ കണ്ടൽ കാടുകളാണ് നെൽകൃഷിക്കായിട്ട് മാറിപ്പോയത്. അതായത് അത്രയും കണ്ടൽ കാടുകൾ എന്തായി? ഇല്ലാതായിപ്പോയി. പുലയർ ഞണ്ടും മീനും നെല്ലും വേരുകളുമൊക്കെ ആഹാരത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇത് ലഭിക്കുന്നത് കണ്ടൽ കാടുകളിൽ നിന്നും നെൽപ്പാടങ്ങളിൽ നിന്നും ഒക്കെയാണ്. പക്ഷേ ഇത് അവർ മാത്രമാണ് കഴിച്ചിരുന്നത്. മറ്റുള്ളവർക്ക് കിട്ടിയാൽ പോലും അവരിതൊന്നും കഴിക്കില്ല. ദളിതരും മീനുകളുമൊക്കെ പുറം ലോകത്ത് നിന്ന് മാറിയാണ് ജീവിച്ചത്. അതായത് കണ്ടൽ കാടുകളോടൊപ്പം ഇവർ കുറച്ച് പുറം ലോകത്ത് നിന്നും വ്യത്യസ്തമായിട്ട് അവരിൽ നിന്നും മാറിയാണ് ജീവിച്ചിരുന്നത്. കണ്ടൽ കാടുകളിൽ ജീവിക്കുന്നവരെ ദളിതരെന്നും വർക്കിംഗ് ക്ലാസ്സിനെ ആദിവാസികളെന്നുമാണ് വിളിച്ചിരുന്നത്. ദളിതർ തണ്ണീർത്തടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മീനൊക്കെ ഭക്ഷിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. ഇതിനിടയിൽ കിട്ടുന്ന വലിയ മത്സ്യങ്ങളൊക്കെ അവിടുത്തെ പ്രാദേശിക പ്രഭുക്കന്മാർക്കും റിച്ചായിട്ടുള്ള ആളുകൾക്കും നൽകിയിരുന്നു. ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇവ. ആരോഗ്യത്തോടെ രോഗങ്ങളില്ലാതിരിക്കാൻ ഇത് ഇവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 101 ചെറിയ മീനുകളെ പിടിച്ച് അത് ഉണക്കി പാകം ചെയ്ത് കഴിക്കുന്നത് രീതി അവർക്കിടയിൽ ഉണ്ടായിരുന്നു.
മൺസൂൺ കാലമാകുമ്പോൾ നല്ല ദാരിദ്ര്യം വരും. അപ്പോൾ വൈക്കോലിൽ നിന്ന് മുഴുവൻ ധാന്യവും ലഭിക്കാതെ വരുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് കുക്ക് ചെയ്ത് കൊഞ്ചും ആനത്തവരയും ചേർത്ത് അവർ ഭക്ഷിക്കും. തവര തകര എന്നൊക്കെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് അവരൊരു പാട്ട് പാടുമായിരുന്നു. ആ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, താളും തകരയൊക്കെ ആയിട്ട് കുറച്ച് ഒരു 10 ദിവസം അങ്ങനെ കഴിയും. അത് കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു 10 ദിവസം കൂടെ കഴിയും. പിന്നെ വെച്ചിട്ടും വെക്കാതെയൊക്കെ ആയിട്ട് ഒരു 10 ദിവസം കൂടി അങ്ങനെ കഴിയും. അങ്ങനെ ഒരു 30 ദിവസം ഇവരെന്ത് ചെയ്യും, തള്ളി നീക്കും. അതിനുശേഷം ഇവർ ചെയ്യുന്നത് പാടത്ത് നിന്ന് പാകമായിട്ടുള്ള നെൽക്കതിരുകൾ ആരും കാണാതെ എടുത്ത് അത് ഭക്ഷിച്ചിട്ടാണ് പിന്നീട് ജീവിക്കുന്നത്. അന്നൊന്നും കണ്ടൽ വനങ്ങൾ ആരും എന്ത് ചെയ്യാറില്ലായിരുന്നു, നട്ട് പിടിപ്പിക്കാറില്ലായിരുന്നു. അതൊക്കെ തന്നെ ഉണ്ടായി വന്നതായിരുന്നു. ദൈവത്തിൻ്റെ ഒരു ദാനമായിട്ടാണ് അന്നത്തെ ആളുകൾ അതിനെ കണ്ടിരുന്നത്. പിന്നീട് മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലം കണ്ടൽക്കാടുകൾ എന്താവുകയാണ്, നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനെതിരെയാണ് കല്ലേൽ പൊക്കുടൻ കണ്ടൽ വനങ്ങൾ എന്ത് ചെയ്തത്, നട്ടുപിടിപ്പിച്ചതും മറ്റുള്ളവർക്ക് ഒരു മാതൃകയായതും. അദ്ദേഹം പറയാണ്, ഞങ്ങൾ ജീവിക്കുന്നത് കണ്ടൽക്കാടുകളുടെ ഒരു അയൽക്കാരായിട്ടാണ്. അവിടുത്തെ ഭക്ഷണമാണ് എന്ത് ചെയ്യുന്നത്, അവർ കഴിക്കുകയും ചെയ്യുന്നത്. ഇന്നവിടെയുള്ള കണ്ടൽക്കാടുകളുടെ വെറൈറ്റീസും മീനുകളും ഒക്കെ പണ്ടുള്ള ആളുകൾ, അവയുടെയൊക്കെ പേരുകൾ പണ്ടുള്ള ആളുകൾ നൽകിയതാണ്. ഇന്നും അവക്ക് ആ പേരുകൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.